ഹൈ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ എയർ ക്രിയേഷന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായിട്ട് വീഡിയോക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ തന്നെ അവിടെ കുറേ പിക്സൽ ലേഡീസൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ 3 വരെ പോകുന്ന പിക്സൽ ലേഡിയാണ്. നമ്മളിപ്പോൾ ഇതുവരെ കാലത്ത് കടയിലൊക്കെ പോയി വാങ്ങി കൊണ്ടുവന്ന തോരനുണ്ടാക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പറഞ്ഞുതരാം, ഇത് നമ്മുടെ പിക്സൽ ലേഡിന്നുള്ള ഇത് നെഗറ്റീവ് വയറാണ്, ഇത് എൻ്റെ പോസിറ്റീവ് വയറാണ്. ഓക്കെ, ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇതെല്ലാം നെഗറ്റീവും റെഡ് പോസിറ്റീവാണ്. അതുപോലെ ഇതാണ് നമ്മുടെ തോരണത്തിൻ്റെ കൺട്രോൾ. ഇതിൽ നമുക്ക് തോരണം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് 5 എണ്ണവും എണ്ണായിട്ട് 30 എണ്ണവും, അതാണ് ഇതിൽ കൺട്രോൾ ആകുന്നത്. അതായത് 150 ബൾബുകളാണ് ഇതിൽ കൺട്രോൾ ആകുന്നത്. പച്ച ഇതിൻ്റെ ഡാറ്റ വേറെയാണ്. ഇവിടെ ഡാറ്റ കൊത്തുള്ള സംഭവമുണ്ട്. എങ്ങനെയാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന SMBS പവർ സപ്ലൈ. ഇത് നമുക്ക് 5 വോൾട്ടും 10 ആമ്പിയറാണ് ഇതിൻ്റെ കറണ്ട് വരുന്നത്. ഇത് നമുക്ക് അതിന് വരുന്നതിൻ്റെ റെഡ് പോസിറ്റീവും നമ്മുടെ ബ്ലാക്ക് നെഗറ്റീവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡാറ്റ ഉണ്ട്, നമ്മൾ ഡാറ്റയിൽ കണക്ട് ചെയ്തിട്ടില്ല. നമ്മൾ കെട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് വേണ്ടോ, സൈസ് 1.8 × 100 mm, 1050 × 150 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നമുക്ക് പിക്സലൊക്കെ അത്യാവശ്യം നമുക്കൊരു 250 രൂപ തൊട്ട് നമ്മുടെ റേറ്റ് വരുന്ന പിക്സലെല്ലാം. നമുക്ക് ഓൺലൈനിൽ വാങ്ങുമ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. നമുക്ക് എടുത്തുള്ള കടയിൽ നിന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ. നമുക്കിത് കത്തിച്ച് നോക്കാം. ഓക്കെ, ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് SMBS ഒരു വർക്കാണ്, മാല കത്തുന്നില്ല. കാരണം നമ്മളിതിൽ ഡാറ്റ കുത്തിയിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഡാറ്റ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ സെൻറ്റർ, അതായത് ഇതിലേക്ക് വരുന്ന പച്ച വയറാകുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ച കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ SMBS ഓഫ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ കത്തണേ നമുക്ക് നോക്കിയേക്കാം. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ ഇത് നമ്മുടെ ഇത് കത്തുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഇതങ്ങനെ കത്തി നിൽക്കുന്നതായിട്ട് കാണാം. കാരണം ഇതെന്ന് വെച്ചാൽ നമ്മുടെ തോരണത്തിൻ്റെയാണ്. അതായത് നമ്മൾ തോരണം ഉപയോഗിക്കുമ്പോൾ തോരണം കത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പിക്സലിൻ്റെ ഇതാണ് വെച്ചിരിക്കുന്നത്. നമ്മളിത് കണക്ട് ചെയ്തിട്ടില്ല. ഇത് കണക്ട് ചെയ്തതിന് വേണ്ടി ഇതിൻ്റെ ഇവിടുത്തെ വേണ്ടോ, ഇതിൻ്റെ മെയിൽ ഫീമെയിൽ പിന്നുകളാണിത്. ഇതിലേക്ക് നേരിട്ട് കണക്ട് ചെയ്താൽ ഈ മാലയുടെയും കൊത്തത്. നമ്മളിപ്പോൾ ഇത് 2 മാലയ്ക്കാണ്. അത് ഒരു ഏകദേശം ഒരു മാലയ്ക്ക് നമുക്ക് ഒരു 5 ആമ്പിയറൊക്കെ നമ്മൾ പവർ സപ്ലൈ വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിത് തന്നെ ഇതിവിടെ മെയിലും ഫീമെയിലും നമ്മൾ കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തോരണമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് തോരണമായിട്ട് സെറ്റ് ചെയ്യണത് നമുക്ക് നോക്കി നോക്കാം. തോരണമായിട്ട് സെറ്റ് ചെയ്യാൻ ആയിട്ട് നമ്മളിത് 7 മീറ്ററാണ് ഇതിന് മാക്സിമം അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു 1 സ്ക്വയറിന് അല്ലെങ്കിൽ ഒരു 10 mm ഒക്കെ വരുന്ന വയറെടുത്തിട്ടുണ്ട്. നമ്മളത് ഇങ്ങനെ നീളത്തിലങ്ങനെ കെട്ടിപ്പോയിട്ടുണ്ട്. ഇനി ഇതുമേയാണ് നമ്മളിതിന് ഇത് കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫുള്ളായിട്ട് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ലോഞ്ച് ചെയ്തിടണം. അതുപോലെ ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിത് അതിനകത്ത് നമുക്ക് സോൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാകുമ്പോൾ സോൾട്ട് ഇങ്ങനെ സംഭവങ്ങൾ കൊടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാൻ വേണ്ടി ഞാനിവിടെ വെള്ള വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ പച്ചയാണ് ഉപയോഗിക്കാറ്. നമ്മളതിൽ വെള്ളയും നീലി മാത്രമേ ഉള്ളൂ. അതുകാരണം നമ്മൾ വെള്ളയും നീലി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അതെ ഇതാണ് നമ്മളിങ്ങനെ ടൈ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. ടൈ കെട്ട നല്ല പാടുന്നു കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല സമയം എടുക്കുന്നുണ്ട്. 5 ബൾബ് കഴിഞ്ഞിട്ട് ഏകദേശം 1, 2, 3, 4, 5 5 ബൾബ് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഡാറ്റ നമ്മൾ 2-ാമത്തെ തവണത്തിന് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കണം. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത് അതൊന്ന് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കറക്റ്റ് എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മളൊരു വയറ കറക്റ്റ് 1, 2, 3, 4, 5 5 ഇഞ്ചിൻ്റെ പകുതി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഈ പച്ച വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടിട്ട് നമ്മളെ വെള്ളമ്മ സോൾട്ട് ചെയ്തിട്ട് നമുക്ക് നിൽക്കില്ല. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഇവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മളിവിടെ അടുത്ത തോരൻ ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ നമ്മൾ ബാക്കി ഫുള്ളും സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അതെ, അപ്പോൾ നമ്മൾ തോരനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണിച്ചു തരാം എന്താണ് ലെൻത്തുണ്ടെന്നുണ്ടോ. 5 എണ്ണം വെച്ചിട്ട് നമുക്ക് ആ ഒരു ജെല്ലയുടെ അവിടെ വേറെ നമുക്കിൻ്റെ നിലത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഏകദേശം നമുക്കൊരു വീട്ടിക്ക് 2 തോരനൊക്കെ മതിയായിരിക്കും. 7 മീറ്ററിൻ്റെ ലെങ്ത്താണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നത് 1 അടി ലെങ്ത്തിലാണ്. അപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഇതിൽ, അതായത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നതാണ്. അല്ലാണ്ട് ഇവിടെ നിന്നല്ല നമ്മുടെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തന്നെയാണ്. അതായത് കറക്റ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺട്രോളർ. നേരത്തെ കാണിച്ച പോലെ തന്നെ തോരണത്തിന് ഡിസൈൻസ് ഇങ്ങോട്ട് 5 എണ്ണവും ഇങ്ങോട്ട് 30 എണ്ണം വെച്ചിട്ട് ഡിസൈൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള പച്ച വയറ ഫസ്റ്റത്തെ ഈ മാലയ്ക്ക്, അതായത് ഈ തോരണത്തിൻ്റെ ഇതിലേക്കുള്ള ഡാറ്റയിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാറ്റ ആ ഡാറ്റ നേരെ നമുക്ക് ഈ അവസാനത്തെ ബൾബിലെത്തും. ആ ബൾബിൽ നിന്ന് പുറത്ത് വരുന്ന ഡാറ്റ വേറെയാണ് ഈ പച്ച.
ഓക്കെ. അപ്പം ആ പച്ച ഡാറ്റ വയറും നമ്മൾ വെള്ള വയറ് സോൾഡർ ചെയ്ത് വെച്ചിട്ട് അത് നേരെ നമ്മൾ അവിടെ നിന്ന് കണ്ടു, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ മാലയുടെ ഫസ്റ്റത്തെ ഡാറ്റയിൽ കണക്ട് ചെയ്തിട്ടു. അതായത് ഈ മാലയിൽ നിന്ന് ഫസ്റ്റത്തെ പച്ച വയറിൽ, മുകളിലത്തെ പച്ച വയറിൽ കണക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ആ ഡാറ്റ പിന്നെ റീഡ് ചെയ്ത് അവസാനം വരുത്തും. അപ്പോൾ അവസാനം വരുമ്പോൾ ആ അവസാനത്തെ പച്ച വയറിൽ നിന്ന് നമ്മൾ അടുത്ത വെള്ള വയറ് സോൾഡർ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളത് ഫുള്ള് ഇൻസുലേഷൻ അടിച്ച് ഇരുത്തിട്ട്. അപ്പോൾ അതുമാത്രം നമുക്ക് ക്യാൻസർ വേണ്ടി ഇൻസുലേഷൻ അടിക്കാത്തതിൻ്റെ വയസ്സാണ്. അതിപ്പോൾ ഇതിൽ നിന്നുള്ള ഡാറ്റ ഇതുപോലെ തന്നെ നേരെ വെള്ള വയറ് മുകളിലെത്തി അവിടെ നിങ്ങോട്ട് വന്നിട്ട് ഇതിലേക്ക് പോകും. അപ്പോൾ ഇതിനുള്ള ഡാറ്റ ഇതിലേക്ക് പോകും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്തിരുന്നെങ്കിൽ അത് നമ്മൾ ഡാറ്റ കൊടുക്കുന്നത് പറ്റിയാൽ ഇതിൻ്റെ ഡിസൈൻസൊക്കെ തെറ്റും. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു പിന്നെ കിട്ടിയിരുന്നു. അപ്പോൾ ആ പിന്നെ മേലെ നമ്മൾ സോൾഡർ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഹീറ്റ് സ്ലീവോ സ്ലീവോ നട്ടെടുത്തിട്ടാ, കാരണം നമ്മൾ അങ്ങനെ ഇടാനുള്ള കംപ്ലൈൻറ്റ് അങ്ങനെ വരണേ പ്രശ്നം കിട്ടും. നമുക്ക് ശരിക്കും ഇതിലാണ് നമ്മുടെ ഈ പച്ച പോസിറ്റീവ് നീല നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ ശരിക്കും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഈ രണ്ട് ലെൻത്തിൽ അല്ലെങ്കിൽ ഈ രണ്ട് വയറയിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും ഈ പിക്സലിലെ, അതായത് നമുക്കിവിടെ കാണുന്ന ഈ ചുവപ്പും വെള്ളയും, ചുവപ്പ് നമുക്ക് പോസിറ്റീവും വെള്ള നെഗറ്റീവ് ആയിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചേ കാണാം, നമ്മൾ ഈ പിക്സലിൻ്റെ ഈ വയറിലല്ല നമ്മൾ പോസിറ്റീവിനായിട്ട് കണക്ട് ചെയ്യുന്നത്, ഈ വയറിൽ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൽ തന്നെയാണ് പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനമൊക്കെ എത്തുമ്പോൾ ഇതിലുള്ള വയറുകൾ സോൾഡ് ചെയ്ത് വിട്ടുപോയാലും ആ മാല കത്തും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു അനുഭവം നല്ല കത്തിച്ചേക്ക് പോകുന്നിരുന്നു. പക്ഷേ ഡാറ്റ പോകുന്നത് ശരിയാവില്ല, നമുക്കൊരു പകുതി എത്തിയപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറ കട്ട് ചെയ്തിട്ട് അല്ല വയറ വിട്ടുപോയി തന്നെ സോൾഡ് ചെയ്ത്. നമുക്ക് അങ്ങനെ ചെറിയ പ്രശ്നം വന്നിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് കത്തിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ SMBS നമ്മൾ കണക്ട് ചെയ്യണം. സ്വിച്ച് ഇട്ടു, വർക്കിംഗ് ആണ്. നമുക്ക് നല്ല വെളിച്ചുള്ള തന്നെ ഡിസൈൻസൊക്കെ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. ആണോ, നല്ല ലെങ്ത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇത് മൊത്തം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് 1800 രൂപയാണ് നമുക്ക് ഏകദേശം നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിലൊക്കെ കൊടുക്കുന്നത്. നമുക്ക് 2000 രൂപയുടെ മാലകളുണ്ട്. നമ്മളത് PVC ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ വയറ PVC ആണ്. നമുക്ക് ജെൽ ടൈപ്പാണ് കുറച്ചുകൂടി നല്ലത്. ജെൽ ടൈപ്പിൻ്റെ മാല, നല്ല മാല നമുക്ക് കിട്ടണമെങ്കിൽ ഏകദേശം 2000 രൂപ തന്നെ നമ്മൾ വില കൊടുക്കണം. പിന്നെ നമുക്ക് പിന്നെ ഹോൾസെയിലായിട്ട് എണ്ണം കൂടുതൽ എടുക്കുക, നമുക്ക് 1800 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരെ നമുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 1700 രൂപ ആ റേറ്റിലാണ് നമ്മൾ ഈ മാല ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് 1mm വയറാണ്. നമ്മളത് ഇത് വയറിങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന വയറാണ്. അതായത് നമ്മൾ 10mm പറഞ്ഞിരുന്നു, 10mm അല്ല, തെറ്റി പറഞ്ഞാണ്, 1mm വയറാണ്. അതായത് നമുക്ക് വയറാകുമ്പോൾ തന്നെ നമുക്ക് ലോഡ് ചെയ്ത് വെക്കാം. നമ്മൾ ചിലവരൊക്കെ ചെറിയ വയറിടും. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്കൊരു 30 തോരം താഴേക്ക് നമുക്ക് ഇങ്ങനെ ഇടാം. ഇങ്ങനത്തെ ഒരു 30 നമുക്ക് കറക്റ്റ് ഇടാം. ഇതിലിപ്പോൾ 20 ഉള്ളൂ, ബാക്കി 10 കൂടി ഇട്ടാലും ഇത് ലോഡ് ചെയ്യും. നമുക്ക് തോരണം ഇതിലിട്ടാലും നമ്മുടെ കൺട്രോളറിൽ എത്ര മാല നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അത്ര നമുക്ക് ഇടാം. കാരണം നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വയറായത് കൊണ്ട് തന്നെ നമുക്ക് ഹെവി ആമ്പിയർ കപ്പാസിറ്റി നമുക്ക് ഈ വയറിൽ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് വേറെ കയറൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് കണക്ട് ചെയ്തിടാനും പറ്റുന്നുണ്ട്. അതൊക്കെ അവസാനം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ ഇത്. അപ്പോൾ അവസാനത്തിൽ നിന്ന് വരുന്ന ഡാറ്റ നമ്മൾ ഈ വയറിങ്ങനെ എടുത്തിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങനെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ, കാരണം നമുക്കൊരു 10 തോരണം ഉണ്ട്, അതായത് ഒരു മാല ഫുള്ളായിട്ട് നമുക്ക് ഇതിലൊന്നുകൂടി ഇടാം. ലെൻസിൽ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അവസാന വയർ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് കറണ്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിത് പിന്നെ 5V ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോക്ക് അടിക്കാനുന്ന ചാൻസ് വളരെ കുറവാണ്. ഷോക്ക് അടിക്കില്ല, നമുക്ക് 12V മുകളിൽ വേണം DC ആയാലും ഷോക്ക് അടിക്കണമെങ്കിൽ തന്നെ. പിന്നെ 5 ആമ്പിയർ കപ്പാസിറ്റി കൂടുതലാണ്, 10 ആമ്പിയറിൻ്റെ പവർ പോകുന്നുണ്ട്. ഉണ്ടാക്കുമ്പോൾ നല്ല വയറ് തന്നെ ഇട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നമാകും. ചെറുതായിട്ട് നമുക്ക് ഇതിൽ ഡിസൈൻ കാണുന്നുണ്ട്, പക്ഷെ വൈകുന്നേരം ആണെങ്കിലും കറക്റ്റ് നമുക്ക് ഡിസൈൻ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നന്നായി അകലെ നിന്ന് നോക്കിയാൽ അതിൻ്റെ ഡിസൈൻസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഏകദേശം നമുക്ക് ഉച്ച സമയമാണ്. നല്ല നല്ല വെളിച്ചുള്ള മാലകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫുള്ള്. നമുക്ക് വൈഡ് ആംഗിള് വെച്ച് നോക്കി വെക്കാം. വൈഡ് ആംഗിള് വെച്ചേക്കാണ്. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഡിസൈൻസൊക്കെ മൂവ് ആകുന്നത് കാണാം. ഏകദേശം 80 ഡിസൈൻസാണ് ഇവർ പറയുന്നത്.
നമുക്ക് ഏകദേശം ഒരു 7 മീറ്റർ എന്ന് പറയുമ്പോൾ നല്ലൊരു ലെന്ത് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ നമുക്ക് ഏകദേശം നല്ല പറ്റിയായിരിക്കും. അപ്പം എന്തായാലും നന്നായി ഇൻസ്റ്റലേഷനൊക്കെ അടിച്ചിരുന്ന് ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോൾഡർ ചെയ്യുന്നൊക്കെ പ്രശ്നമായി കഴിഞ്ഞാലേ ശരിക്കും നമ്മളിത് ഈ സ്ലീവൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റി ചെയ്യാൻ പറ്റില്ല. അത് കാരണമാണ് നമ്മളത് സ്ലീവ് നിന്നിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക. നമുക്ക് ഏകദേശം ഒരു 1500 രൂപയൊക്കെ നമുക്ക് ഏകദേശം അതിന് ടോട്ടൽ കോസ്റ്റ് നമ്മൾ വരുന്നുണ്ട്. നല്ലത് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ലോക്കൽ സാധനവും കടയിൽ അവൈലബിൾ ആണ്. നമുക്കൊരു 150 രൂപയ്ക്കൊക്കെ പിക്സൽ മാനളപ്പ് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം നാളൊന്നും നിൽക്കാൻ പറ്റില്ല. കംപ്ലൈൻ്റ് ആയിരിക്കും പെട്ടെന്ന്. അപ്പോൾ ആരോട് നമ്മൾ ഉണ്ടാക്കായാലും വളരെ കോസ്റ്റ് കുറവിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ കാര്യമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയിപ്പോൾ. അതുപോലെ തന്നെ നമ്മളിവിടെ അതായത് 1-ാമത്തെ മാല രണ്ടാമത്തെ മാലയുടെ ഇവിടെ നമുക്കൊരു ഡാറ്റ കൊടുത്തു. നമുക്ക് ഈ ഡാറ്റ അയച്ചു കഴിഞ്ഞ് ഈ മാല ഇങ്ങനെ കത്താൻ നോക്കാം. കാരണം അപ്പോൾ പോയ ഡാറ്റയിലത് കത്തുള്ളൂ. അതാണ് നമ്മുടെ ഈ പിക്സലിൻ്റെ ഒരു ഇത്. ബാക്കി അതുപോലെ ഡാറ്റ അയക്കാൻ നോക്കുകയാണ്. നമ്മുടെ സെല്ലുടേപ്പ് പൊട്ടിച്ച കാരണം നമുക്ക് അയക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മളത് അതിൻ്റെ ഡാറ്റ അയച്ചു. ഇവിടെ നിന്നുള്ള ഒറ്റ മാലയ്ക്ക് എത്തുന്നില്ല. അപ്പോൾ ഡാറ്റ വന്നിരുന്ന അത്, അതായത് ഇതിൻ്റെ സെക്കൻഡ് ബൾബിൽ ഈ ഒരു വെള്ള കത്തണം എന്നുള്ള ഡാറ്റ വന്നില്ല നിന്നു. ഇനി അടുത്ത ഡാറ്റ കൊടുത്തതാലാണ് അതങ്ങനെ കത്തുള്ളൂ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റ കണക്ട് ചെയ്യുന്നത് പവർ സപ്ലൈ ഉരുട്ടായാലും അല്ലാണ്ടായാലും നമുക്ക് മാലയ്ക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ കണക്ട് ചെയ്ത മനസ്സിലാണ്. കാരണം നമ്മളിതിൽ ഡാറ്റ മാത്രമേ പോയിട്ടുള്ളൂ വേറെ. അതുകാരണം നമുക്ക് വലിയൊരു പ്രശ്നം വരുന്നില്ല. നമ്മളതിൻ്റെ ഇൻസ്റ്റലേഷനുള്ള കാരണം അതിൻ്റെ ഇടയ്ക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമുക്ക് ഇത് എങ്ങനെ കുറച്ചാലും കുഴപ്പമില്ല. കാരണം നമുക്കിതിൽ പോസിറ്റീവിന് കിട്ടുന്നില്ല. കാരണം ഓൾറെഡി ഡാറ്റ കേബിൾ മാത്രം നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടോ. ആ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഇത് മൂവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയിൽ അവിടെ നിൽക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പിക്സൽ തോരണൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തായാലും ചേമ്പറുള്ളവരെ നമുക്ക് ചെയ്ത് നോക്കുക. ലോക്കലായിട്ട് നമുക്ക് കുറച്ച് വില കുറവിന് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല വില വരുന്നൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും 24 വാച്ചിങ് ദിസ് വീഡിയോ.